നമസ്കാരം. കോൺഗ്രസ് വെറും വാഗ്ദാനങ്ങളുടെ കലവറ മാത്രമാണെന്ന് വീണ്ടും വീണ്ടും തെളിയുകയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വാഗ്ദാനങ്ങളുമായി രംഗത്തെത്തിയ സർക്കാരായിരുന്നു കർണാടക കോൺഗ്രസ് സർക്കാർ. എന്നാൽ കർണാടകയിൽ കോൺഗ്രസ് പ്രകടന പത്രികയിൽ ആദ്യ വർഷം നിറവേറ്റുമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങളിൽ നിറവേറ്റിയത് 3% മാത്രമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ ആദ്യ വർഷം നിറവേറ്റുമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങളിൽ വെറും 3% മാത്രമാണ് ഇതുവരെയും കോൺഗ്രസിന് നിറവേറ്റാൻ സാധിച്ചതെന്നാണ് NGO സിവിക് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. സിറ്റിസൺസ് റിപ്പോർട്ട് കാർഡ് എന്ന പേരിലാണ് സിവിക് റിപ്പോർട്ട് പുറത്തിറക്കിയത്. തൊഴിൽ, വ്യവസായം, പരിസ്ഥിതി, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങി 6 പ്രധാന മേഖലകളിലായി 59 തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെക്കുറിച്ചാണ് റിപ്പോർട്ട് വിശകലനം ചെയ്തത്. സിവിക് ടീം വിശകലനം ചെയ്ത 59 വാഗ്ദാനങ്ങളിൽ 2 വാഗ്ദാനങ്ങൾ മാത്രമേ നിറവേറ്റപ്പെട്ടിട്ടുള്ളൂ. 10 വാഗ്ദാനങ്ങൾ 17% വരെ നിറവേറ്റപ്പെട്ടിട്ടുണ്ട്. അതേസമയം 42 തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ പ്രവർത്തനം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. സർക്കാർ വകുപ്പുകളിലെ അംഗീകൃത ഒഴിവുകളെല്ലാം ആദ്യ വർഷം തന്നെ നികത്തുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രിക വാഗ്ദാനം ചെയ്തിരുന്നു. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും അധ്യാപകരുടെ എല്ലാ ഒഴിവുകളും നികത്തുമെന്നും പത്രികയിൽ പറയുന്നുണ്ട്. ഇവയൊന്നും പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് റിപ്പോർട്ട് കാർഡിൽ കണ്ടെത്തിയിട്ടുണ്ട്. അധികാരത്തിൽ വന്ന് 1 വർഷത്തിനകം മെട്രോയുടെ 2ാം ഘട്ടം പൂർത്തിയാക്കുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്നു. അതും നടന്നിട്ടില്ല. 5 ഗ്യാരണ്ടി സ്കീമുകൾ നടപ്പിലാക്കുമെന്ന് പത്രികയിലുണ്ടായിരുന്നു. ഇതിൽ 3 സ്കീമുകൾ നടപ്പാക്കിയിട്ടുണ്ട്. ശക്തി സ്കീം, ഗ്രഹജ്യോതി, യുവനിധി എന്നിവയാണ് നടപ്പിലാക്കിയ സ്കീമുകൾ. മറ്റ് 2 സ്കീമുകളായ ഗ്രഹലക്ഷ്മിയും അന്നഭാഗ്യയും നടപ്പിലാക്കി വരുന്നതേയുള്ളൂ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പൊതുജനാരോഗ്യത്തിന്റെ കീഴിൽ സർക്കാർ ആശുപത്രികളിലെ ജീവനക്കാരുടെയും ഡോക്ടർമാരുടെയും ഒഴിവുകൾ നികത്തുന്നതിനും ദേശീയ പാതയോരങ്ങളിൽ 100 കിലോമീറ്ററിലും പൂർണ്ണ സജ്ജീകരണങ്ങളുള്ള ട്രോമ സെന്റർ സ്ഥാപിക്കുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ജയദേവിക്ക് ഹാർട്ട് ഹോസ്പിറ്റൽ, കിദ്വായി ക്യാൻസർ ഹോസ്പിറ്റൽ, നിംഹാൻസ് എന്നിവിടങ്ങളിലെ ജീവനക്കാരുടെ ഒഴിവുകൾ നികത്താനുള്ള ഒരു പ്രവർത്തനവും ആരംഭിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൂടാതെ BPL വിദ്യാർത്ഥികളുടെ ഫീസ് കുറയ്ക്കുന്നതിനുള്ള ഒരു പ്രവർത്തനവും ആരംഭിച്ചിട്ടില്ല. സർക്കാർ എയ്ഡഡ് സ്കൂൾ കോളേജുകളിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ഒഴിവുകൾ 1 വർഷത്തിനുള്ളിൽ നികത്തുന്നതിനാൽ സർക്കാർ പരാജയപ്പെടുമെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. സർക്കാർ എയ്ഡഡ് സ്കൂൾ കോളേജുകളിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ഒഴിവുകൾ 1 വർഷത്തിനുള്ളിൽ നികത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. പരിസ്ഥിതി മേഖലയിലാവട്ടെ, ബെല്ലാരി ജില്ലയിലെ സന്തൂരിൽ നടക്കുന്ന ഖനന മാഫിയയും പ്രകൃതി വിഭവങ്ങളുടെ കൊള്ള തടയാനും ഖനന നിയമങ്ങളിൽ ഉചിതമായ മാറ്റം വരുത്താനും സർക്കാർ ശ്രമിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ വളരെ വ്യക്തമാക്കുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482-555-99. Jyothis Building Promoters Private Limited, Thiruvananthapuram.